അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വഹാബിസത്തിനും സലഫിസത്തിനുമെതിരെയും അതുപോലെ സുന്നി ഐക്യങ്ങൾക്ക് വിഘടിതമായ ചില ശ്രമങ്ങൾ നടത്തുന്ന, അതിന് വിഘാതമായ ചില ഇടപെടലുകൾ നടത്തുന്ന വിഘടിത വിഭാഗത്തിനെതിരെയും വഹാബിസത്തിൻ്റെയും സലഫിസത്തിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സുന്നി സ്ഥാപനങ്ങളിൽ നിന്നും ബിരുദമെടുത്തിറങ്ങിയ ബിരുദധാരികൾക്കിടയിൽ എതിരെയും ആഗോള സുന്നി ഷിയ ആശയങ്ങളുടെ കൃത്യമായ അവതരണത്തിലൂടെയും ഒക്കെ സുന്നി വിഭാഗത്തിനിടയിലും ഇതര വിഭാഗങ്ങൾക്കിടയിലും ഒക്കെ ശ്രദ്ധ പിടിച്ചുപറ്റിക്കൊണ്ടിരിക്കുന്ന ആളാണ് സലാം സഖാഫി. തൊയ്ബ ചാനലിലൂടെ സലാം സഖാഫി എന്ന മതപണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ അവതരണവും അദ്ദേഹത്തിൻ്റെ ആ വിഷയത്തിലുള്ള അവഗാഹവും ഏറെ ശ്രദ്ധേയമാണ്. സലാം സഖാഫിയുടെ ഇടപെടലിലൂടെയാണ് നിലവിൽ ഒരു വഖ്ഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അവിടുന്ന് വഖ്ഫ് ബോർഡിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി അത് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. സംഭവം ഇതാണ്, പള്ളി പരിസരത്ത് മറബ് ചെയ്യപ്പെടുന്ന മുസ്ലിമീങ്ങളുടെ മേൽ ദുആ ചെയ്യാനും ഖുർആൻ ഓതാനും ഒക്കെ വേണ്ടി ആളുകൾ, പാവപ്പെട്ട മുസ്ലിമീങ്ങൾ, നല്ല സുന്നികൾ വഖഫ് ചെയ്തിരിക്കുന്ന ഭൂമി, ആ ഭൂമി ആ പ്രസ്തുത സ്ഥലത്തുള്ള മുത്തവല്ലിയെ സ്വാധീനിച്ച് ആ ഭൂമി കൈയടക്കുകയും മുജാഹിദ് വിഭാഗത്തിൻ്റെ, സലഫി വിഭാഗത്തിൻ്റെ വിസ്ഡമിൻ്റെ കീഴിൽ അവിടെ ഒരു വലിയ സമുച്ചയം, അവരുടെ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് എന്ന രൂപത്തിലുള്ള ഒരു വലിയ ബിൽഡിംഗ് നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു വഖഫ് ബോർഡിൽ അങ്ങനെ നിർമ്മാണം ആരംഭിച്ചതുമായി ബന്ധപ്പെട്ട് ആദ്യം വാർത്തകളും വിശേഷങ്ങളും പുറത്തുവിട്ടത് സലാം സഖാഫി തന്നെയാണ്. ആ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് തന്നെയാണ് ഈ വാർത്തയുടെ ക്രെഡിറ്റും. അത് വഖഫ് ബോർഡിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അവരതിനെ അതിനെക്കുറിച്ചുള്ള പരീക്ഷണങ്ങളും അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും നടത്തി നിലവിൽ ആ ഒരു ബിൽഡിങ് പൊളിച്ചു മാറ്റാനുള്ള ടെൻഡർ എടുത്തിരിക്കുകയാണ്. ഇതോടുകൂടി നമുക്ക് മനസ്സിലാവുന്നത് വഹാബിസത്തിൻ്റെ ആരാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ മുത്തവല്ലിമാരായിട്ടുള്ളത്, ആരാണ് അതിനെ അവരെ നിയന്ത്രിക്കുന്നതും ആരാണ് നിർണ്ണയിക്കുന്നതും. അത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം തന്നെയാണ്. വർഷങ്ങളായി ഈ വഖഫ് ബോർഡ് കയ്യേറി വച്ചിരിക്കുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്. അത്തരം ആളുകളുടെ മുത്തവല്ലിമാരാണ് മുസ്ലിം ലീഗിൻ്റെ ഓശാനയിലും ഒത്താശയിലും വന്ന ആളുകളാണ് മുത്തവല്ലിമാർ. അവരാണ് നിലവിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിൽ വഖഫ് ബോർഡ് പി എസ് സിക്ക് വിടുന്നതുമായി ബന്ധപ്പെട്ട് ലീഗ് നടത്തുന്ന മുറവിളികൾക്ക് നമുക്ക് മനസ്സിലാകും എന്തിനാണ് ഇത്തരം മുറവിളികളെന്ന്. കാരണം അവർക്ക് അവരുടെ അത്രയും വലിയ കൊള്ളലൊത്തു കൊള്ള ലാഭവും കൊള്ള സ്വത്തും അത്രയും വലിയ അനുയായികൾക്കുള്ള ഒരു ജോലി കൊടുക്കാനുള്ള ഒരു ഉറവിടം ഒക്കെ നഷ്ടപ്പെടുന്നു. കാരണം ജോലി എപ്പോഴും വാഗ്ദാനം ചെയ്ത് ആളുകളെ കൂടെ കൂട്ടി വഖഫ് ബോർഡിൽ എവിടെയെങ്കിലും ഒരറ്റത്ത് ജോലി കൊടുത്ത് അത് ഞങ്ങളുടെ ഒരു പാർട്ടി സ്വത്ത് എന്ന രൂപത്തിൽ കൊണ്ടു നടക്കുകയായിരുന്നു മുസ്ലിം ലീഗ്. നിലവിൽ ആ ഒരു രൂപത്തിൽ നിന്ന് മാറ്റം വരുന്ന ചില ശ്രമങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തിയ സലാം സഖാഫി ഉസ്താദിന് ഒരുപാട് കൃതജ്ഞതകൾ അറിയിക്കുന്നു. നമുക്ക് നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം. നന്ദി.